അപ്പോൾ ഈ കേസ് നോട്ടിനകത്ത് നമുക്ക് ആദ്യമേ അവർ കൊടുത്തിട്ടുള്ള നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സാണ് വൺ ഓഫ് ദ ഡോക്ടേഴ്സ് റിക്വസ്റ്റഡ് ഹോം വിസിറ്റ്. അപ്പോൾ നമ്മൾ എന്തോ കാര്യത്തിന് വേണ്ടി ഹോം വിസിറ്റിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൈറ്റിംഗ് ടാസ്കിൽ അവർ കൊടുത്തിട്ടുണ്ട്, റെഫർ ലെറ്ററാണ് നമ്മൾ എഴുതുന്നത്, വാസ്കുലർ സർജനാണ് എഴുതുന്നത്, പിന്നെ റിക്വയർമെൻ്റ് ഉണ്ട് ഫർദർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസിന് വേണ്ടി. ഇനി നമ്മൾ പേഷ്യൻ്റെ ഫുൾ നെയിം നമുക്ക് വേണം, അത് നോൺ കേസ് അല്ല. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വേണം, 76 ഇയേഴ്സ്, പിന്നെ കൺസ്യൂംസ് ആൽക്കോൾ 10 ഗ്ലാസസ് വീക്ക്ലി, ഹൈ കൊളസ്ട്രോൾ, Type 2 diabetes, ഹൈപ്പർടെൻഷൻ, പിന്നെ ഹിസ്റ്ററി ഓഫ് അൾസർ ഇൻ ലെഫ്റ്റ് ലെഗ് 2019, ആ കാര്യം വേണം. കറൻറ്റ് മെഡിക്കേഷൻസ് എല്ലാം തന്നെ നമുക്ക് എഴുതാം. അത് ലെറ്റർ ഒത്തിരി വലുതായിട്ട് തോന്നുവാണെങ്കിൽ ഹിസ് കറൻറ്റ് മെഡിക്കേഷൻ ലിസ്റ്റ് ഈസ് എൻക്ലോസ്ഡ് വിത്ത് ദിസ് ലെറ്റർ എന്ന് എഴുതിയാലും മതി, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ പ്രസന്റ് മെഡിക്കൽ പാരഗ്രാഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 January 2022 പേഷ്യൻറ്റ് ന്യൂമോണിയ ഡയഗ്നോസ് ചെയ്തു, ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടി അവരൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത്, ഐ മീൻ ഹോം വിസിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോയ സമയത്ത് പേഷ്യൻറ്റ് ന്യൂമോണിയെല്ലാം റിക്കവറിങ് ആയി, ബട്ട് പേഷ്യൻ്റ് ഈ അൾസറേഷനെ കുറിച്ച് കംപ്ലയിൻ്റ് ചെയ്യുന്നത് റൈറ്റ് കാഫിലാണ്. അത് 6 ആഴ്ച മുമ്പ് നടന്ന ഒരു ട്രോമ, അത് അൺട്രീറ്റ് ചെയ്യാതെ കോംപ്ലിക്കേറ്റഡ് ആയി അവസാനം അത് ഇതൊരു വലിയൊരു അൾസറായിട്ട് മാറി. അത് നമ്മൾ ഒബ്ജക്റ്റീവ് ഡേറ്റ അയോൺ അസസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ തന്നെ നമ്മൾ എഴുതണം. അതിൻ്റെ ഹിമലോഡിക്സ് ഡേറ്റ് വരെ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എഴുതുക വിച്ച് അറൌസ്ഡ് ദ ഡൗട്ട് ഓഫ് ഹിസ് പോസിബിൾ ഡയഗ്നോസിസ്. കാരണം ഇത് സസ്പെക്റ്റഡ് കേസ് ആയത് കാരണം നമുക്ക് ആ ഒരു സെൻറ്റൻസ് അവിടെ കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എഴുതാം സ്കിൻ കൾച്ചർ അതുകൊണ്ട് എടുത്തു, റിപ്പോർട്ട് പെൻഡിംഗ് ആണ്, അല്ലെങ്കിൽ വിച്ച് അറൌസ്ഡ് ദ ഡൗട്ട് ഓഫ് ഹിസ് പോസിബിൾ ഡയഗ്നോസിസ് എന്ന് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം therefore an immediate treatment from your facilities is essential എന്ന് നമുക്കവിടെ എഴുതാം. അത് കഴിഞ്ഞിട്ട് സ്കിൻ കൾച്ചറിൻ്റെ കാര്യം എഴുതിയാലും മതി. പിന്നെ മാനേജ്മെൻറ്റിനകത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് ഓൾറെഡി വൂണ്ട് ഡ്രസ്സ് ചെയ്തു, എന്നിരുന്നാലും താങ്കളുടെ ഒരു കണ്ടിന്യൂഡ് കെയർ അല്ല കണ്ടിന്യൂഡ് മാനേജ്മെൻറ്റ് നെസസറി ആണെന്നുള്ള രീതിയിൽ നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അതിനകത്ത് ക്വസ്റ്റ്യൻ ഡയഗ്നോസ് നമുക്കൊരു കുറച്ച് കൺഫ്യൂഷനായിരിക്കും. പെട്ടർ എപ്പോഴും എഴുതുന്നത് ക്വസ്റ്റ്യൻ മാർക്കുള്ളത് കൊണ്ട് സസ്പെക്റ്റഡ് ടു ഹാവ് എന്ന് എഴുതുന്നത് നല്ലത്. സസ്പെക്റ്റഡ് ടു ഹാവ് ഇവിടെ വീനസ് ആണോ ആർട്ടീരിയൽസ് ആണോ എന്ന് ഡൗട്ടാണ്, അതുപോലെ ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്ന് ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വി സസ്പെക്റ്റഡ് ടു ഹാവ് ആർട്ടീരി വീനസ് ഓർ ആർട്ടീരിയൽ ലെഗ് കൾസർ വിത്ത് ഓർ വിത്തൗട്ട് ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസി. ഓക്കെ, അത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, ബട്ട് ഈ ഒരു രീതിയിൽ എഴുതുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും.